നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ സാധാരണക്കാരെയും അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെയും ഒരേപോലെ പാടുപെടുത്താനാണ് പിണറായി സർക്കാരിന്റെ തീരുമാനം. ശമ്പളം മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ ലക്ഷങ്ങൾ വിലവരുന്ന ആനുകൂല്യങ്ങൾ പോലും സംസ്ഥാന സർക്കാർ തടഞ്ഞുവെക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. 21% TA കുടിശ്ശിക ഇനിയും കണക്കുകൾ പ്രകാരം സർക്കാർ ജീവനക്കാർക്ക് സർക്കാർ നൽകാനുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം TA കുടിശ്ശിക നൽകാത്തത് മൂലം സർക്കാർ ജീവനക്കാർക്ക് 1.09 ലക്ഷം മുതൽ 6.56 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടേക്കുമെന്ന് ചുരുക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 21% TA കുടിശ്ശികയിൽ നിന്ന് 2% കുടിശ്ശിക നൽകാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു എങ്കിൽ പോലും തുക ഇതുവരെ നൽകാത്തത് സർക്കാരിന്റെ ഇരട്ടത്താപ്പായി തന്നെയാണ് ജനങ്ങൾ കാണുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അർഹതപ്പെട്ട 39 മാസത്തെ കുടിശ്ശികയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ തടഞ്ഞുവെച്ചിരിക്കുന്നതെന്നാണ് സൂചന. 2001 ജനുവരിയിലെ 2% കുടിശ്ശിക, 2021 ജൂലൈയിലെ 3% കുടിശ്ശിക, 2022 ജനുവരിയിലെ 3% കുടിശ്ശിക, 2022 ജൂലൈയിലെ 3% കുടിശ്ശിക, 23 ജനുവരിയിൽ 4%, 23 ജൂലൈയിൽ 3%, 2024 ജനുവരിയിൽ 3% TA എന്നിങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തടഞ്ഞുവെച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണിൽ പൊടിയിടൽ പരിപാടിയായി സർക്കാർ നടത്തുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി ഈ കണക്കെല്ലാം ഒതുക്കി തീർക്കണമെങ്കിൽ കേന്ദ്രം തുക നൽകണം, അല്ലെങ്കിൽ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാർ വിശദീകരണമായി നൽകുന്നത്. മറുവശത്ത് കേന്ദ്രമാണെങ്കിലോ കേരള സർക്കാരിന് ഒരു തരത്തിലും തുക അനുവദിക്കാൻ തയ്യാറല്ല എന്ന മട്ടിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രി പരിവാരങ്ങളും ചേർന്ന് നടത്തിയ ധൂർത്തിന്റെ തിക്തഫലങ്ങളാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കെല്ലാം കാരണമെന്നാണ് കേന്ദ്രം പറയുന്നത്. അതിനാൽ കേരളത്തിന് മാത്രം പ്രത്യേകമായി കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ തങ്ങളെ കൊണ്ടാകില്ല എന്ന് കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം 2016 കേരളത്തിന്റെ കടബാധ്യത ഏകദേശം 1.62 ലക്ഷം കോടി രൂപയായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ 2024 ആയപ്പോൾ ആകെ കടബാധ്യത 4.29 ലക്ഷം രൂപയായി ഉയർന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോഴത്തേക്കും ഈ നിലയിലുള്ള കണക്കിൽ ഉയർച്ച മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതായത് സംസ്ഥാന സർക്കാരിന്റെ പൊതുകടം വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കുടിശ്ശിക സർക്കാരിനെ കൊണ്ട് നൽകാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ്.